അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോറി ക്രീമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഗോറി ക്രീം എങ്ങനെയാണ്, യൂസ്ഫുള്ളാണോ, അതിനെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതുവരെ ആരും പറയാത്ത വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഗോറിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എല്ലാവരും പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ എന്താണ് ഗോറിയിലുള്ളത് എന്നുള്ളത്. ഓരോ പോയിൻ്റ് പോയിൻ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി കൂടുതലായിട്ട് ഗോറി ക്രീമിനെ കുറിച്ചിട്ട് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ആൾക്കാരും കണ്ടിരിക്കുന്നത് ഗോറി ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മെർക്കുറിയാണ്. മെർക്കുറിയാണ് കൂടുതലായിട്ട് അതിൽ കണ്ടുവരുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനുള്ള കൂടുതൽ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാരാണ് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗോറി ക്രീം എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിലായിരിക്കും ഗോറി ക്രീം ഉണ്ടായിരിക്കുക. മുന്നത്തെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഗോറി ഫൈസും കൂടി മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ഗോറിയുടെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈകോപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്. ഇതിലെ രണ്ടാമത്തെ പോയിൻ്റാണ് മാൽവസൽ വിട്രിസ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് മെലിസ ഒഫിസിലാനിസ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിലെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസെനാമൈഡ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ B3 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആറാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രേമുല വൈറസ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ആറ് ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഈ ക്രീം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് അതെന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത്, നമ്മുടെ ഫേസിൽ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിൽ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈകോപിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലൈകോപിൻ? മുഖത്തിലെ വരകളും പാടുകളും മാറ്റി നാച്ചുറലായിട്ടുള്ള രീതിയിലേക്ക് ഫേസ് കൊണ്ടുവരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലൈകോപിൻ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കൊളോജൻ്റെ കേടുപാടുകൾ തടയാനും ശരീരത്തിന് ഫേസിനെ പഴയ രീതിയിൽ തന്നെ നിലനിർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിലെ രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് നോക്കാം. മാൽവസൽ വിസ്ട്രിസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് മെയിൻ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കുരുക്കളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫൈസ അല്ലെങ്കിൽ ഗോറി ഉപയോഗിക്കുന്നവരുടെ ഫേസിൽ കുരുക്കളെല്ലാം അപ്പം തന്നെ എല്ലാം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുന്നു. അത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളതുകൊണ്ടാണ്. എക്സിമ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇതുപോലുള്ള ചർമ്മ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ചികിത്സിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നത്. ഇതിലെ മൂന്നാമത്തെ പോയിൻ്റാണ് മെല്ലിസ അഫിസിനാലിസ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഫേസിൽ വർക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ സോഫ്റ്റ് ആക്കുകയും അതുപോലെ ഫേസിലെ മാരകമായ കുരുക്കളുണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റാണ് നിയാസെനാമൈഡ് എന്നുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ എന്താണ് ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചർമ്മത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ചർമ്മത്തിലെ ടെമ്പറേച്ചറിനെ കറക്റ്റായിട്ട് സ്റ്റേബിളാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലെ അഞ്ചാമത്തെ പോയിൻ്റിലേക്ക് കടക്കാം. അഞ്ചാമത്തെ പോയിൻ്റാണ് പ്രീമുല വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമുല വൈറസും എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കൗസലിപ്പ് എന്നും ഇതിന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബീറ്റ കരാട്ടിൻ, വിറ്റാമിൻ സി, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അതുപോലെ തന്നെ കുരുപൊട്ടുന്ന ഒരവസ്ഥ, ഇണർപ്പ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കൂടുതലും നമ്മുടെ ഫേസിന് വേണ്ട പോഷകങ്ങളാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആറാമത്തെ പോയിൻ്റാണ് വൈറ്റമിൻ B3 എന്ന് പറയുന്നത്. നമ്മുടെ ഫേസിലെ ഈർപ്പത്തെ കൃത്യമായിട്ട് ടെമ്പറേച്ചറെല്ലാം കൺട്രോളാക്കി വയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ കുരു വരാതിരിക്കുന്നതിനും നമ്മുടെ ഫേസിനെ ഒന്നുകൂടി കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഗോറി ക്രീമിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഗോറി ക്രീം എന്ന് പറയുന്നത്? ഗോറി ക്രീം എന്ന് പറയുന്നത് ഒരു വൈറ്റനിങ് ക്രീമാണ്. ഗോറി ക്രീം
അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിൽ തന്നെ നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഗ്ലോ ആവുന്നു എന്നുള്ളതാണ് കമ്പനിയുടെ അവകാശം എന്ന് പറയുന്നത്. ശരിക്കും ഗ്ലോ ആവുക തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് ഗുണങ്ങൾ എന്ന് പറയുന്നത് 7 ദിവസത്തിൽ വൈറ്റ് ആവുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഫേസിലെ കുരുക്കളെല്ലാം, മുഖത്തിലെ പാടുകൾ, ചുളിവുകൾ, കുരുക്കൾ എന്നിവയെല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇടവിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ്നസ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം തന്നെയാണ്. പിന്നെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇതിനെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെന്ന് ഈ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എന്ന് പറയുന്നത് ഗോറി ക്രീം എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ ക്രീമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറേ അധികം ഗോറി ക്രീമുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോറി ക്രീം ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ക്രീം ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്ന് പറയുന്നത് ഈ ഫേസിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറേ നേരം ഫേസ് റബ്ബ് ചെയ്ത് കൊടുക്കാൻ പാടില്ലെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ക്രീമുകളെ അപേക്ഷിച്ച് ഗോറിക്ക് സൈഡ് എഫക്റ്റ് വളരെ കുറവാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഗോറിക്ക് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരിലും ഇത് കാണാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ 2 വർഷം 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തത്. പക്ഷേ ചില ആൾക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് ആ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം 2 വർഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്രീം തന്നെയാണ് ഗോറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് മാത്രം ഫേസിൽ ചെറിയ റെഡ് കുരുക്കൾ വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കസിൻസ് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് അതിലൊരാൾക്ക് വന്നിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ് ഫേസിൽ റെഡ് കുരുക്കൾ വരുന്നത്. അതും ഫസ്റ്റൊന്നും ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം, ഒരു വർഷം 1.5 വർഷം ആ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫേസിൽ ചെറിയ റെഡ് കുരുക്കൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോറി ക്രീം സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഗോറി ക്രീം സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റെഡ് കുരുക്കളെല്ലാം ബ്ലാക്ക് കളറിലേക്ക് വന്നു തുടങ്ങി, ബ്ലാക്ക് കുരുക്കളായിട്ട് വന്നു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പോവുകയും തന്നെ ബ്ലാക്ക് ആ കളർ ഡോട്ട് കാരണമൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ചിലവർക്ക് കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്റ്റാണ് കുറേ കാലങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റെഡ് കളറിൽ ഫസ്റ്റ് ചെറിയ കുരുക്കൾ വരുന്നു, അത് ബ്ലാക്ക് കളറായി മാറുന്നു എന്നുള്ളത്. പക്ഷേ നിർത്തുന്ന സമയത്ത് അത് സാധാരണ പോലെ തന്നെ പോകുന്നതും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗോറി ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. 7 ദിവസത്തിനുള്ളിൽ എന്തായാലും എത്ര കറുത്തിട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഇതിൽ കാണാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഗോറി 2 തരത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 1 നൈറ്റ് ക്രീമും 1 ഡേ ക്രീമും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേര് യൂട്യൂബിൽ വന്നിട്ട് ഡേ ക്രീമും നൈറ്റ് ക്രീമും കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഒറിജിനലാണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് പച്ച കളറാണ്, ഇത് മഞ്ഞ കളറാണെന്നുള്ളത്. അപ്പോൾ രണ്ടും, ഇതിൽ മഞ്ഞ കളറാണ് നല്ലത്, ഇതാണ് ഒറിജിനൽ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഡേ ക്രീം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പച്ച കളറായിരിക്കും, അതുപോലെ തന്നെ നൈറ്റ് ക്രീം എന്ന് പറയുന്നത് ലൈറ്റ് മഞ്ഞ കളറായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നൈറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ യെല്ലോ കളറും, അതുപോലെ ഡേയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മഞ്ഞ കളറായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഡേ ടൈമിൽ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഡേ ക്രീം ആണെന്നുണ്ടെങ്കിലും അതും നമുക്ക് നൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കൂടുതലായിട്ട് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, കൂടുതലാക്കി മനസ്സിലാക്കാനെന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രീമിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഈ ക്രീമിനെ കുറിച്ചിട്ട് എനിക്ക് അറിയണം, അല്ലെങ്കിൽ കുരു പോകാൻ എന്ത് ചെയ്യണമെന്ന് അറിയണം, അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു ആവശ്യം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ആൽബിൻ ആനണി.